നോക്കടാ, പോകാൻ സമയമില്ലേ. അതെ, ഇപ്പൊ ശരിയാവും കേട്ടോ, എല്ലാം കഴിഞ്ഞു. അതെ ഏട്ടാ, നമ്മള് മുത്തശ്ശിക്ക് എവിടുന്നാ ഓടി എടുക്കുന്നേ? അത് നമുക്ക് ടൗണിലായിരുന്നു എടുക്കടാ, നല്ല ഷോപ്പ് നോക്കിട്ടെ. മതിയടാ, അതിന് ഓൾറെഡി സുന്ദരി ആയിരുന്നു, ഇനി മതി മേക്കപ്പ് ചെയ്ത്. വേഗം വരണേ. ആ എനിക്കൊരു കൊറിയർ വരും കേട്ടോ, അതൊന്ന് വാങ്ങി ഒപ്പിട്ടേക്കണ. പിന്നെ ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ച കളി അങ്ങോട്ട് ഓവറാക്കണ്ട കേട്ടാ. മോളെ, അമ്മ, ഞങ്ങളെ എന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാ ഓണക്കോടി കൊടുക്കാന്. ഞങ്ങൾ വൈകിട്ടേ വരുള്ളൂ, ടേബിളില് ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോണേ. മോളെ, അമ്മു, ഈ സാരി എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ? പിന്നെ നന്നായി ചേരുന്നുണ്ട്, ദീപക്കുട്ടിക്ക് കളർ അടിച്ച പോലെ. എന്റെ പൊന്നു ചാത്തി, ഈ കാര്യം ഒന്ന് കുറച്ചുകൂടെ ചുരിദാർ ഇട്ടാ പോലെ ചേച്ചിക്ക് ഈ സാരി കൊടുക്കണം. എന്നാ മേമയുടെ വീട്ടിലെ കല്യാണത്തിന് പോയപ്പോ ആ മാധവി ചെറിയ ഇതന്നെ പറഞ്ഞത്, ഓരോരുത്തർക്ക് യോജിച്ച ഡ്രസ്സില്ലേ, അതിനനുസരിച്ച് ഇട്ടാ പോരെ, ഈ ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കണം. മോളെ, എനിക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള മേശ ഇതാണ്, അതല്ലേ ഏട്ടത്തി തിട്ടത്? അതെ അതെ ചേച്ചി, കോൺഫിഡൻസ് ബാക്കിയുള്ളവർക്ക് പരിഹാസം. ഞങ്ങളൊന്ന് പുറത്തു പോകുമ്പോ ആരും പരിഹസിക്കുന്നില്ലല്ലോ. ആദ്യം പൊണ്ണത്തോടെ ഒന്ന് കുറക്കി, അപ്പൊ തന്നെ എല്ലാം ഓക്കെയോ? അതിന് ഞാനെന്താ മോളെ ചെയ്യാ? ഞാനങ്ങനെ ചേച്ചി എന്താ ചെയ്യാന്ന് എന്നോട് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കണ്ട. പരിഹാസം വരാതെ ഇങ്ങനെ ജീവിക്കാൻ നോക്ക്, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കത്ത് ഇങ്ങനെ ഇറങ്ങാതിരിക്കാൻ പറ്റും. നിന്റെ അഞ്ചാം വയസ്സിൽ ഇവിടെ കേറി വന്നവളെ അവള്, അച്ഛനും അമ്മ മരിച്ചു പോയപ്പേ നിന്റെ എല്ലാ കാര്യം നോക്കിയിരുന്ന ഇവളാ. എന്നിട്ടിപ്പോ വളർന്ന് വലുതായപ്പോ നീ ഇവളോട് എന്താണ് ഈ ചെയ്യുന്നത്? ഇന്ന് മുതലാടി ഇവളോട് നിനക്ക് ഇഷ്ടമല്ലാണ്ടായത്? ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഞാൻ ഇവളെ കല്യാണം കഴിച്ച്. എനിക്കില്ലാത്തൊന്നും നിനക്ക് വേണ്ട, നിനക്ക് അറിയില്ലടി ഇവൾക്ക് സുഖമില്ലാത്ത കാര്യം. പി സി ഓടിയുള്ള ഏത് സ്ത്രീക്കും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ എന്റെ മോള് ഓവറായിട്ട് ഇവളുടെ കാര്യത്തിൽ ഇടപെടണ്ട. ഇവളുടെ കാര്യത്തിൽ പരാതി പറഞ്ഞവരുണ്ടല്ലോ, ഓർക്കില്ല പണി ഞാൻ കൊടുത്തോളൂ. ഇത്തിരി തടിയല്ലേ, അത് ഞാനങ്ങ് സഹിച്ചോളാം. എടി, ഒരു കാര്യം മനസ്സിലാക്കി, തടിയിലും സൗന്ദര്യത്തിലും ഒന്നല്ല കാര്യം, നിന്നെപ്പോലുള്ള ദുഷിച്ച മനസ്സ്, അതേതായാലും ഇവൾക്കില്ല, അതാണ് നിന്റെ പ്രശ്നം. മേലാൾ ഈ പാവത്തിനെങ്ങാനും പറഞ്ഞ് വേദനിപ്പിച്ച വിവരറിയില്ല, മനസ്സിലായില്ലേ? പോട്ടെ സാറല്ല, നിനക്ക് അമ്മൂമ്മനെ കാണണ്ട. വേഗം നോക്കടാ, പോകാൻ സമയമില്ലേ. അതെ ഇപ്പൊ ശരിയാവും കേട്ടോ, എല്ലാം കഴിഞ്ഞു. അതെ ഏട്ടാ, നമ്മള് മുത്തശ്ശിക്ക് എവിടുന്നാ ഓടി എടുക്കുന്നേ? അത് നമുക്ക് ടൗണിലായിരുന്നു എടുക്കടാ, നല്ല ഷോപ്പ് നോക്കിട്ടെ. മതിയടാ, അതിന് ഓൾറെഡി സുന്ദരി ആയിരുന്നു, ഇനി മതി മേക്കപ്പ് ചെയ്ത്. വേഗം വരണേ. ആ എനിക്കൊരു കൊറിയർ വരും കേട്ടോ, അതൊന്ന് വാങ്ങി ഒപ്പിട്ടേക്കണ. പിന്നെ ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ച കളി അങ്ങോട്ട് ഓവറാക്കണ്ട കേട്ടാ.
മോളെ അമ്മ, ഞങ്ങളെ എന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാം ഓണക്കോടി കൊടുക്കാന്. ഞങ്ങള് വൈകിട്ടേ വരുള്ളൂ, ടേബിളിൽ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മോളെ അമ്മു, ഈ സാരി എങ്ങനെയുണ്ട്? എനിക്ക് ചേരുന്നുണ്ടോ? പിന്നെ നന്നായി ചേരുന്നുണ്ട്, ദീപക്കുട്ടിക്ക് കളറടിച്ച പോലെ. എന്റെ പൊന്നു ചേർത്തി, ഈ തടി ഒന്ന് കുറച്ചുകൂടെ. ഒരു ചുരിദാർ ഇട്ടാ പോലെ ചേച്ചിക്ക്, ഈ സാരി കൊടുക്കണം. എന്നാ മേമയുടെ വീട്ടിലെ കല്യാണത്തിന് പോയപ്പോ ആ മാധവി ചെറിയ ഇതന്നെ പറഞ്ഞത്, ഓരോരുത്തർക്ക് യോജിച്ച ഡ്രസ്സില്ലേ, അതിനനുസരിച്ച് ഇട്ടാ പോരെ. ഈ ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കണം. മോളെ, എനിക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള മേശ ഇതാണ്, അതല്ലേ ഏട്ടത്തി തിട്ടത്? അതെ അതെ ചേച്ചി, കോൺഫിഡൻസ് ബാക്കിയുള്ളവർക്ക് പരിഹാസം. ഞങ്ങളൊന്ന് പുറത്തു പോകുമ്പോ ആരും പരിഹസിക്കുന്നില്ലല്ലോ. ആദ്യം പൊണ്ണത്തോടെ ഒന്ന് കുറക്ക്, അപ്പൊ തന്നെ എല്ലാം ഓക്കെ. അതിന് ഞാനെന്താ മോളെ ചെയ്യാ? ഞാനങ്ങനെ ചേച്ചി എന്താ ചെയ്യാന്ന് എന്നോട് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കണ്ട. പരിഹാസം വരാതെ ഇങ്ങനെ ജീവിക്കാൻ നോക്ക്, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാണക്കേടുണ്ടാക്കത്തെ ഇങ്ങനെ ഇറങ്ങാതിരിക്കാൻ പറ്റും. നിന്റെ അഞ്ചാം വയസ്സിൽ ഇവിടെ കേറി വന്നവളെ അവള്, അച്ഛനും അമ്മ മരിച്ചു പോയപ്പോ നിന്റെ എല്ലാ കാര്യം നോക്കിയിരുന്ന ഇവളാ. എന്നിട്ടിപ്പോ വളർന്ന് വലുതായപ്പോ നീ ഇവളോട് എന്താണ് ഈ ചെയ്യുന്നത്? ഇന്ന് മുതലാടി ഇവളോട് നിനക്ക് ഇഷ്ടമല്ലാണ്ടായത്? ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഞാൻ ഇവളെ കല്യാണം കഴിച്ച്. എനിക്കില്ലാത്തൊന്നും നിനക്ക് വേണ്ട, നിനക്ക് അറിയില്ലടി ഇവൾക്ക് സുഖമില്ലാത്ത കാര്യം. പി സി ഓടിയുള്ള ഏത് സ്ത്രീക്കും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ എന്റെ മോള് ഓവറായിട്ട് ഇവളുടെ കാര്യത്തിൽ ഇടപെടണ്ട. ഇവളുടെ കാര്യത്തിൽ പരാതി പറഞ്ഞവരുണ്ടല്ലോ, ഓർക്കില്ല പണി ഞാൻ കൊടുത്തോളൂ. ഇത്തിരി തടിയല്ലേ, അത് ഞാനങ്ങ് സഹിച്ചോളാം. എടി ഒരു കാര്യം മനസ്സിലാക്കി, തടിയിലും സൗന്ദര്യത്തിലും ഒന്നല്ല കാര്യം, നിന്നെപ്പോലുള്ള ദുഷിച്ച മനസ്സ്, അതേതായാലും ഇവൾക്കില്ല, അതാണ് നിന്റെ പ്രശ്നം. മേലാൽ ഈ പാവത്തിനെങ്ങാനും പറഞ്ഞ് വേദനിപ്പിച്ച വിവരറിയില്ലേ, മനസ്സിലായില്ലേ? പോട്ടെ സാറല്ല, നിനക്ക് അമ്മൂമ്മനെ കാണണ്ടേ?